കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ വിളിച്ച ചർച്ച ബുധനാഴ്ച നടക്കാൻ പോവുകയാണ്. അമ്മ, ഡബ്ല്യു സി സി, മാക്ട, ഫിഫ്ക, ഫിലിം ചേംബർ തുടങ്ങിയ സംഘടനകളുടെ പ്രതിനിധികളെയാണ് ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുള്ളത്. കെ എസ് എഫ് ഡി സി, ചലച്ചിത്ര അക്കാദമി പ്രതിനിധികളും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ആർ ശ്രീതാണ് തിരുവനന്തപുരം വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീത, പി രാജീവിന്റെ നിയമമന്ത്രിയുടെ ഒരു അഭിമുഖം, ആ അഭിമുഖത്തിൽ റിപ്പോർട്ട് പുറത്തുവിടേണ്ടതില്ല എന്ന് ഡബ്ല്യു സി തന്നെ ആവശ്യപ്പെട്ടുവെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായ സ്വരം ദീദി ദാമോദരൻ അടക്കം പങ്കുവയ്ക്കുകയും ചെയ്ത മണിക്കൂറാണ് കടന്നു പോകുന്നത്. ഏത് തരത്തിലായിരിക്കും ചർച്ച? റിപ്പോർട്ട് മറയ്ക്കേണ്ട ഭാഗങ്ങൾ മറച്ച് അത് പരസ്യപ്പെടുത്താനുള്ള സാധ്യത ഇനി എത്രത്തോളം അവശേഷിക്കുന്നുണ്ട്? രതീഷ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെ ചൂഷണത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമഗ്ര നിയമനിർമ്മാണം ലക്ഷ്യമിട്ടാണ് സർക്കാരിൻ്റെ നീക്കം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഒരു ചർച്ച സംഘടിപ്പിച്ചത്. സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ നേരിട്ടാണ് ഈ ചർച്ചയ്ക്ക് മുൻകൈ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ബുധനാഴ്ച രാവിലെ 11 മണിക്ക് തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ് ചർച്ച. ഈ ചർച്ചയിൽ സിനിമാ മേഖലയിലുള്ള പ്രധാനപ്പെട്ട സംഘടനകളായ അമ്മ, മാക്ട, ഫെഫ്ക, ഫിലിം ചേംബർ തുടങ്ങിയവരെയും സർക്കാരിൻ്റെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളായ കെ എസ് എഫ് ഡി സിയെയും ചലച്ചിത്ര അക്കാദമിയുടെ പ്രതിനിധികളെയും ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ചർച്ചയിൽ ഉരുത്തിരിക്കുന്ന നിർദ്ദേശങ്ങളനുസരിച്ചുകൊണ്ട് ഒരു സമഗ്രമായ നിയമനിർമ്മാണത്തിലേക്ക് പോവുക, ഈ ചൂഷണത്തിൽ നിന്ന് ഉള്ള ഒരു ശാശ്വത പരിഹാരം എന്ന നിലയ്ക്കുള്ള ഒരു നടപടിയിലേക്ക് നീങ്ങുക എന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ തന്നെ ഈ നിയമം ബിൽ അവതരിപ്പിക്കാനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നത്. അതിനു മുമ്പ് നിയമപരമായ പരിശോധനകളും മറ്റ് കൂടിയാലോചനകളും വേണ്ടിവരും. എങ്കിലും നിയമനിർമ്മാണം എന്ന ലക്ഷ്യത്തിലേക്കാണ് സർക്കാർ പോകുന്നത്. എന്നാൽ ഈ WCC യുടെ ആവശ്യം നേരത്തെ തന്നെ ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്നായിരുന്നു. എന്നാൽ പുറത്തുവിടുന്ന കാര്യത്തിൽ ഇപ്പോൾ വീണ്ടും വിവാദങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. WCC യുടെ പ്രതിനിധികൾ തന്നെ ആവശ്യപ്പെട്ടിട്ടാണ് ഈ റിപ്പോർട്ട് മറച്ചുവെക്കുന്നത് എന്നാണ് ഇപ്പോൾ പി രാജീവ് ഒരു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുപോലെ ഇത്തരം കാര്യങ്ങളും ഒരുപക്ഷേ ബുധനാഴ്ച നടക്കുന്ന ചർച്ചയിൽ വിമർശന വിധേയമാകാൻ സാധ്യതയുണ്ട്. ഈ റിപ്പോർട്ട് പുറത്തുവിടുന്ന കാര്യത്തിൽ ഇനി ഏതെങ്കിലും തരത്തിലുള്ള അനുകൂല സമീപനം സർക്കാരിന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അതോ ഈ നിയമനിർമ്മാണത്തിലേക്ക് പോകുമ്പോൾ ഈ വിവാദങ്ങളൊക്കെ അവസാനിക്കാനാണോ സാധ്യത? ഈ ശുപാർശകൾ നടപ്പാക്കപ്പെടുകയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനനുകൂലമാകുന്ന തരത്തിൽ ഒരു നിയമനിർമ്മാണം വരുമ്പോൾ ഈ എതിർപ്പുകൾ അത് മയപ്പെടുമെന്ന് സർക്കാർ കരുതുന്നുണ്ടോ? അത്തരത്തിലൊരു പ്രതികരണമാണോ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് വരുന്നത്? സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന വനിതകൾ നേരിടുന്ന ചൂഷണം സംബന്ധിച്ച് നിരവധി സ്തോഭജനകമായ വിവരങ്ങളും ഈ മറ്റ് കാര്യങ്ങളും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ കഴിയില്ല എന്നാണ് സർക്കാരിൻ്റെ സുചിന്തിതമായ തീരുമാനം. അതിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകാൻ സാധ്യത കുറവാണ് എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള നിയമപരമായ ഇടപെടലുകൾ ഉണ്ടാകണം. എന്തായാലും തൽക്കാലം അത്തരം ഇടപെടലുകളില്ല. എന്നാൽ WCC മാത്രമാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെടുന്നത്. ഈ റിപ്പോർട്ടിലെ ശുപാർശകൾ പരിഗണിച്ചുകൊണ്ട് സിനിമാ മേഖലയിലെ ഇത്തരത്തിൽ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനും സമഗ്ര നിയമനിർമ്മാണം ആ പോംവഴിയിലാണ് സർക്കാർ ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ടാണ് ഈ ചർച്ചയും മറ്റ് നിയമനിർമ്മാണത്തിലേക്കുള്ള നടപടികളും സർക്കാർ ആരായുന്നത്.